മണലൂരിൽ തീരമേഖല മുതൽ മലയോരം വരെയുള്ളവർ ഒന്നിച്ചെത്തി. കേരളത്തിൻ്റെ ജനനായകരെ കാണാൻ നാടിൻ്റെ വികസന വർത്തമാനങ്ങളുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിയപ്പോൾ ജാതി മത രാഷ്ട്രീയ വേർതിരിവുകൾക്കപ്പുറം നാടൊന്നിച്ചു. അതാണ് അവിടെ കാണാൻ സാധിച്ചത്. പ്രഭാത സദസ്സിൽ സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ആദിവാസികൾ മുതൽ ഉന്നത മേഖലയിലുള്ളവരും ഒന്നിച്ചപ്പോൾ അത് പുതുചരിത്രമായി. കേരളത്തിൻ്റെ നല്ലൊരു നാളേക്ക് ആവശ്യമായ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഉയർന്നു. എല്ലാം ശ്രദ്ധയോടെ കേട്ട മുഖ്യമന്ത്രിയുടെ മറുപടി. പാവറട്ടി സെൻറ്റ് ജോസഫ് എച്ച് എസിൽ നടന്ന മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ ആയിരങ്ങളാണ് എത്തിയത്. ശില്പകലാകാരനായ രഞ്ജൻ എളുവള്ളി മരത്തിൽ തീർത്ത മുഖ്യമന്ത്രിയുടെ ശില്പം 488 പ്രാവശ്യം പിണറായി വിജയൻ എന്നെഴുതി കലാകാരി സഫാന തയ്യാറാക്കിയ മുഖ്യമന്ത്രിയുടെ ചിത്രം തുടങ്ങിയവ ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് സമ്മാനിച്ചു. മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ, വി എൻ വാസവൻ, ജെ ചിഞ്ചിറാണി എന്നിവരാണ് അവിടെ പ്രസംഗിച്ചത്. മുരളി പെരുന്നല്ലി MLA അധ്യക്ഷത വഹിച്ചു. തൃപ്പയാർ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നാട്ടിക മണ്ഡലം സദസ്സ് തുടങ്ങുന്നതിന് മുൻപേ ജനം തിങ്ങി നിറഞ്ഞു. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളം പൊട്ടിക്കയറി. ചടങ്ങിൽ പെരുവനം കുട്ടന്മാരാരെ മുഖ്യമന്ത്രി ആദരിച്ചു. വെള്ളാനിക്കര കാർഷിക സർവകലാശാല ഗ്രൗണ്ടിൽ നടന്ന ഒല്ലൂർ മണ്ഡലം സദസ്സിൽ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. സദസ്സ് തകർക്കാൻ കോടതി കയറിയവർക്കുള്ള കനത്ത തിരിച്ചടിയുമായി അത്. ചടങ്ങിൽ 280 പേർക്ക് വനഭൂമി പട്ടയം നൽകി പുതു ചരിത്രമാണ് കുറിച്ചത്. മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസും ജെ ആർ അനിലും അബ്ദുറഹ്മാനും സംസാരിച്ചു. മന്ത്രി രാജനാണ് അവിടെ അധ്യക്ഷത വഹിച്ചത്. ചരിത്രം തുടിക്കുന്ന തേക്കിൻകാട് മൈതാനിയിൽ നടന്ന തൃശൂർ മണ്ഡല സദസ്സിലേക്ക് വൻ ജനാവലിയാണ് എത്തിയത്. മസ്കുലാർ ഡിസ്ട്രോഫി എന്ന അസുഖത്തോട് പടപൊരുതുന്ന അനീഷയ്ക്ക് വീട്ടിലിരുന്ന് 10-ാം തരം പരീക്ഷ എഴുതണം. ഈ ആഗ്രഹം മുന്നോട്ട് വച്ചപ്പോൾ മന്ത്രിമാർ പിന്തുണയേകി. തളിക്കുളം പണിക്കു വീട്ടിൽ അഷറഫ് ഫാത്തിമ ദമ്പതികളുടെ മകളായ അനീഷ നവകേരള സദസ്സിൻ്റെ ഭാഗമായ തൃശ്ശൂരിലെ പ്രഭാത സദസ്സിൽ ക്ഷണിതാവായിരുന്നു. സദസ്സിൽ പങ്കെടുക്കാനായത് തങ്ങളെപ്പോലുള്ളവർക്ക് വലിയ അഭിമാനമാണെന്ന് അനീഷ പറഞ്ഞു. അസുഖത്തെ തുടർന്ന് 5-ാം ക്ലാസ്സിൽ പഠനം നിർത്തിയ അനീഷ 32-ാം വയസ്സിൽ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പ്രത്യേക അനുമതിയിൽ തളിക്കുളത്തെ വീട്ടിലിരുന്ന് സാക്ഷരതാ മിഷൻ്റെ 7-ാം തരം പരീക്ഷ എഴുതി. ഇനി 10-ാം തരം പരീക്ഷയും വീട്ടിലിരുന്ന് തന്നെ എഴുതണം. അധികം നേരം ഇരിക്കാനോ എഴുതാനോ കഴിയാത്തതിനാൽ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തുന്നത് പ്രായോഗികമല്ല. മന്ത്രിമാരെ നേരിൽ കണ്ട് ആവശ്യങ്ങൾ പങ്കുവച്ചു. മന്ത്രി ആർ ബിന്ദു തുടർ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള എല്ലാ സഹായങ്ങൾക്കും സർക്കാർ ഒപ്പമുണ്ടാവുമെന്ന് ഉറപ്പു നൽകി. അനീഷയെ കണ്ട് വിവരങ്ങൾ അന്വേഷിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് ആവശ്യമായ എല്ലാ ആരോഗ്യ സേവനങ്ങളും നൽകുമെന്നും എത്രയും പെട്ടെന്ന് ജനറ്റിക് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള ചികിത്സകൾ തുടങ്ങാമെന്നും ഉറപ്പു നൽകി. സംസ്ഥാന ഭിന്നശേഷി ബെസ്റ്റ് റോൾ മോഡൽ 2023 അവാർഡ് ജേതാവ് കൂടിയാണ് അനീഷ. എഴുത്തുകാരിയും എംബ്രോയിഡറി ആർട്ടിസ്റ്റുമാണ്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.